കഴിഞ്ഞ മാസം 21-ന് അഞ്ചൽ സ്വദേശി അജിത്തിനെ റോഡരികിൽ അവശ നിലയിൽ കണ്ടെത്തിയത്. നാട്ടുകാരും പോലീസും ചേർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഈ മാസം 2-ന് മരണത്തിന് കീഴടങ്ങി. തുടർന്ന് നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലെ വിവരങ്ങളാണ് ബന്ധുക്കൾക്ക് സംശയമുണ്ടാക്കിയത്. അജിത്തിന്റെ തലയ്ക്ക് പിന്നിൽ ക്ഷതമേറ്റെന്ന് പരിശോധനയിൽ കണ്ടെത്തി. തലയോട്ടി തകർന്നു. അതിനെ തുടർന്നുണ്ടായ രക്തസ്രാവമാണ് മരണത്തിന് കാരണമെന്നും പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി. അജിത്തും സുഹൃത്തും തമ്മിൽ സാമ്പത്തിക ഇടപാടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് തർക്കങ്ങളുമുണ്ടായിരുന്നു. ഇതിന്റെ പേരിലുള്ള സംഘർഷമാകാം കൊലപാതകത്തിന് കാരണമെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. ഇവന്റെ സഹോദരിയുടെ കാർ പിന്നവൻ സുഹൃത്ത് ആർക്കോ പണയം വെച്ച് ഒരു 2 ലക്ഷം രൂപ, അതിൽ 130 വേറെ ഒരു സെറ്റിൽമെൻറ്റ് അവരുടെ ചെയ്ത് നേരത്തെ കൊടുക്കാനുള്ളതാണ് ചെയ്ത്, ബാക്കി ഒരു 70 രൂപ ഇവൻ്റെ ഈ ക്യാഷായിട്ട് ഇവൻ്റെ കയ്യിലുണ്ടായിരുന്നു. പിന്നെ ഇവൻ വേറെ ആർക്കും ഒരു സുഹൃത്തിനായിട്ട് കൊടുക്കാനുള്ള ഒരു 5000 രൂപ അത് അടുത്ത ഒരു കടയിലും കൊടുത്തിരുന്നു. അതിൻ്റെ ബാക്കി പൈസ എവിടെന്ന് അതും അറിയാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോൾ അതിനകത്ത് എന്തോ പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു. മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തുന്നുണ്ട്. തൊല്ലൂർ പോലീസ് നിരവധി പേരെ ചോദ്യം ചെയ്തു. മരണകാരണം കണ്ടെത്തണം എന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് കുടുംബം പരാതി നൽകി. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.